ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലും ചെറുപഴവും വെച്ചിട്ട് ചെറിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതുപോലത്തെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പേര് പാളയങ്ങോടൻ അഥവാ മൈസൂർ പഴം എന്നൊക്കെയാണ് പറയുന്നത്. പല നാട്ടിലും പല പേരാണ് ഇതിന് പറയുന്നത്. ഇത് മൂന്നെണ്ണം എടുത്തിട്ട് ചെറിയ പീസായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ മൂന്നെണ്ണം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. കാരണം നമ്മളിത് കുടിക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ പീസ് കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതുപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ആ സമയം ഇതിനകത്തുള്ള പഞ്ചസാര നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്യു അതുപോലെ കപ്പലണ്ടി ഇതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതൊന്നും ചേർക്കുന്നില്ല. അതൊന്നും ഇല്ലാണ്ടാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. പഴവും പഞ്ചസാരയും പാലും മാത്രം ചേർത്തിട്ട് കുടിക്കുന്നതാണ് ഇതിന് കൂടുതൽ രുചി കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് ടൈഗറിൻ്റെ ബദാം മിക്സ് 1 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലാണ്ടാണ് സാധാരണയായിട്ട് ഇതുണ്ടാക്കുന്നത്. ഞാനിവിടെ വീഡിയോയിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതൊരു 1 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് തണുത്ത പാലൊഴിച്ചു കൊടുക്കാം. തണുത്ത പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പാല് നല്ലപോലെ തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ബനാന മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണമെല്ലാം മാറിക്കിട്ടും. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് 1 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. പഞ്ചസാരയുടെയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. ഇത് നമുക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസ് കടിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.